Hello friends, welcome back. Nan Jidin and helmet video lekku swagatham. Ningale Ridex inde moonu helmet galana parichayapadutha pole. Moonindeyum pratheegatha enna vachale Ridex ethum pudhiyada irakkiya moonu graphics galana ningale parichayapadutha pole. Appo innathe nammude helmet inde sponsor nu parayunnathu Royal Riders garana. Royal Riders avarile helmetum available aanu. Adeyodappum helmet inde parts galum available aanu. Appo ningalku endengilum aavashyam undengil ningalku direct avare contact cheyya. Contact ile numberum detailsum nan inde description il kodukkunnathaanu. ഓക്കെ ഫസ്റ്റ് നമുക്ക് പ്രൈസ് വെച്ച് തുടങ്ങാം. പ്രൈസ് 4,590 രൂപയാണ് ഹെൽമെറ്റിന് വില വരുന്നത്. ഇത് പൊളാരിസ് ആണ്. ടൈറ്റാനിയത്തിന് 5,590 രൂപ വരും. ടൈറ്റാനിയം എൻ്റെ മിക്ക വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടൈറ്റാനിയത്തിൻ്റെ വേറെ ഗ്രാഫിക്സ് ഉണ്ട്, അതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഞാൻ പറയാം. ഈ ഹെൽമെറ്റിൽ കാര്യമായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ചാൽ എയർവെൻറ്റുകളാണ്. എയർവെൻറ്റ് ഒന്ന് മൗത്തിൻ്റെ ഭാഗത്തും ഒന്ന് ടോപ്പിലും, പിന്നെ പുറകിലൊരു എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഹെൽമെറ്റിൻ്റെ അടിഭാഗത്താണ് കൊടുത്തത്. ഹെൽമെറ്റിൻ്റെ സ്പോയിലറിൻ്റെ അടിയിലാണ് ഇതിൻ്റെ എക്സോസ്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ എക്സോസ്റ്റ് എന്താണെങ്കിൽ ഈ ഹെൽമെറ്റിന് യൂസ്ഫുൾ ആണ്. കാരണം വൈസർ നോക്കുമ്പോൾ വൈസർ ആൻറ്റി ഫോഗ് അല്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട്. അപ്പോൾ ആൻറ്റി ഫോഗ് അല്ലാത്തതുകൊണ്ട് ഈ എയർവെൻറ്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്മോക്ക് വേണ്ടിട്ടുണ്ടെങ്കിൽ, ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറും, അതോടൊപ്പം ഈ സ്മോക്ക് ഒഴിവാക്കി തരുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ടിൽ ഈ ഓർമ്മ കൊടുത്തേക്കുന്നത്. അതോടൊപ്പം നമ്മൾ ശ്വാസത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിലും ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കി കിട്ടും. പിന്നെ നമ്മുടെ ടോപ്പിലെ എയർവെൻറ്റുകളൊക്കെ നോക്കുവാണെങ്കിൽ ടോപ്പിലെ എയർവെൻറ് കൂടുതലും യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ തലയൊക്കെ ചൂടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാറ്റൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കയറുന്ന കാറ്റ് പുറകോട്ട് അല്ലെങ്കിൽ പുറത്തിൽ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുറകിൽ ഈ എക്സോസ്റ്റ് കൊടുത്തേക്കുന്നത്. ബാക്കിൽ ഈ എക്സോസ്റ്റ് കൊടുത്തേക്കുന്നത് അപ്പോൾ എയർ വെൻറ്റുകളും കൊണ്ടും നമ്മുടെ ഹെൽമെറ്റ് പക്കയാണ്. എയർ വെൻറ്റ് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കാറ്റ് കയറി നല്ല കൂളാക്കാൻ വേണ്ടിയിട്ട് എയർ വെൻറ്റും കാര്യങ്ങളും റൈഡേഴ്സിൻ്റെ ഹെൽമെറ്റ് പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ വൈസറാണ്, വൈസർ ക്ലിയർ വൈസറാണ് വന്നിരിക്കുന്നത്. ക്ലിയർ വൈസർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആൻറ്റി ഫോഗ് വരുന്നില്ല, അതോടൊപ്പം ഡബിൾ വൈസറും വരുന്നില്ല. പക്ഷേ നമുക്ക് സിമ്പിൾ യൂസ് നല്ലൊരു വൈസറുമാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഹെൽമെറ്റിൻ്റെ വൈസറൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ലോക്കാണ്. ലോക്കെന്ന് പറയുമ്പോൾ ഡബിൾ ഡിയറിംഗ് ആണ്. ഡബിൾ ഡിയറിംഗ് യൂസ് ചെയ്യാൻ നമ്മുടെ റോട്ടിലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് ഊരി ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള പണിയാണ്. സ്ട്രിപ്പ് ലോക്ക് പോലെയല്ല, അതുകൊണ്ടാണ് കുറച്ച് പണിയാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ, അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതാണ്. ഈ റിങ്ങിൻ്റെ പ്രത്യേകം, ഈ ഡബിൾ ഡിയർ റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് സേഫ്റ്റി ആയിരിക്കും. പെട്ടെന്ന് അങ്ങനെ റിമൂവ് ആയി പോകില്ല. ഒരു ആക്സിഡൻറ്റ് സീനിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് റിമൂവ് ആയി പോകില്ല. ആ ഒരു രീതിയിലാണ് ഡബിൾ ഡിയർ റിങ്ങ്. നമ്മൾ ട്രാക്കിലേക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഡബിൾ ഡിയർ റിങ്ങ്. പിന്നീട് വരുന്നത് അതിൻ്റെ പാഡുകളാണ്. പാഡ് നമുക്ക് പെട്ടെന്ന് ഊരി വാഷ് ചെയ്യാമെന്നുള്ള രീതിയിൽ, നമുക്ക് വല്ല മഴയൊക്കെ നനഞ്ഞൊക്കെ വരുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നനഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഊരിയിട്ട് പെട്ടെന്ന് ഉണക്കാറുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പെട്ടെന്ന് റിമൂവബിളാണ്. പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഹെൽമെറ്റിൻ്റെ പാഡുകൾ കൊടുത്തിരുന്നത്. പിന്നെ ചിൻഗാർഡ് നമ്മുടെ ഇതിലും വരുന്നുണ്ട്, ടൈറ്റാനിയത്തിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാഫിക്സ് കൊണ്ട് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സുകളാണ് ഏറ്റവും പുതിയതിൽ വന്നിരുന്നത്. ഹെൽമെറ്റിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഹെൽമെറ്റ് പക്കയാണെന്ന് പറയാനുള്ളത്. മിക്കവരിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 5 മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഹെൽമെറ്റുകളിലൊന്നാണ് റൈഡക്സ് എന്ന് പറയുന്ന ഹെൽമെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇപ്പോൾ വേണമെങ്കിലും അല്ലെങ്കിൽ ഹെൽമെറ്റിൻ്റെ പാർട്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. ഹെൽമെറ്റ് റോയൽ റൈഡേഴ്സ് വരെ കോൺടാക്ട് ചെയ്യാം. റോയൽ റൈഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യണം. ഇപ്പോൾ ലൈക്ക് അമർത്തണം. താങ്ക് യു.